അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായി ആദ്യം അരക്കപ്പ് ആവിലെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കാൽ കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കുക. വേറൊരു പാത്രത്തിൽ ഒരു കപ്പ് റവ എടുക്കുക. അതിന് ഒരു കപ്പ് വെള്ളവും കൂടി വെച്ച് അതും ഇതുപോലെ തന്നെ 15 മിനിറ്റ് കുതിരാൻ വെക്കുക. ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി കുറച്ച് ഉലുവ, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ ജീരകം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് ബാക്കി നമ്മുടെ ഐറ്റംസൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഒരു മീഡിയം സൈസ് ഉള്ളി, 2 വറ്റൽമുളക്, കുറച്ച് പുളി, 2 അള്ളി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടെടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. നന്നായി തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. മറ്റൊരു പാനിൽ കടുക് പൊട്ടിച്ച് സാമ്പാർ പരിപ്പ് ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച മിക്സ് ഒഴിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ചട്നിക്ക്. നമ്മുടെ റവയും ആവിലും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുത്ത് അതിലേക്ക് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടെടുത്ത് അതിൻ്റെ മേലെ മിക്സ് ചെയ്യുന്നതിന് മുന്നേ 1 സ്പൂണും കൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയും ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര പണിയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ദോശയും ചട്നിയും കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. Thank you for watching. Bye-bye.